ഹായ് ഹലോ വെൽക്കം ടു അവർ ഫാമിലി അവർ വെരി ഓൺ കരിമിഷി ഫാമിലി അപ്പൊ ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ ഹലോ എന്റെ പേര് മഞ്ജു എന്നാണ് ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറാണ് ഞാനിങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടിയും ലൈഫ് സ്റ്റൈലും ഒക്കെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എനിക്ക് വേറൊരു ഫിറ്റ്നസ് ചാനൽ കൂടിയുണ്ട് അതിന്റെ പേര് മലയാളി ഫിറ്റ്നസ് ആണ് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ പോലെ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമാണ് ഫ്യൂച്ചറിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ്സാതെ കാണാൻ പറ്റൂ ഓക്കെ അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് മുടി വെട്ടിയായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ ഇന്നത്തെ വീഡിയോയില് കടക്കുന്നതിന് മുമ്പ് മെയിൻ അപ്ഡേറ്റ് എന്താണ് ഇതൊരു യെല്ലോ ടീഷർട്ട് കോർഡിന്റെ ആണ് ലൈഫ് സ്റ്റൈലിന്റെ ഇതിന്റെ ഞാൻ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഈ വർണ്ണ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ ഈ ഒരു മാല ഞാൻ ഒരു 4 വർഷം മുമ്പ് ബ്രോഡ്വേ ഭാഗത്ത് നിന്ന് വാങ്ങിച്ചതാണ് മറ്റേ ഹിന്ദിക്കാരുടെ താഴെ ഇങ്ങനെ ഇതിട്ടിട്ട് വിൽക്കത്തില്ല അതൊന്ന് വാങ്ങിച്ചാണ് 100 rupees ആണ് പിന്നെ ലിപ്സ്റ്റിക്ക് എന്റെ ഫേവറേറ്റ് ആണ് ലാക്മേഡി പിങ്ക് ബ്ലഷ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഒരു ക്യൂ ആൻഡ് എ വീഡിയോ കുറെ നാളായിട്ട് ഇങ്ങനെ ഇതായി കിടക്കുകയാണ് അല്ലെ അപ്പൊ ആദ്യത്തെ ചോദ്യം രമ്യ ബാബുവിന്റെ അടുത്ത് നിന്നാണ് നിങ്ങൾ പിന്നെ ചോദ്യം വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ചോദ്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യത്തെ ചോദ്യം രമ്യ ബാബുവിന്റെ അടുത്താണ് ചേച്ചിക്ക് കുട്ടികളില്ലേ കുട്ടികളില്ല എന്താണ് ജോബ് എന്റെ ജോബ് ഇപ്പൊ ഞാൻ യൂട്യൂബർ ആണ് പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഇത് ചെയ്യുന്നുണ്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടുതലും ആർട്സിനും ഫോട്ടോഷൂട്ട്സിനുള്ള മേക്കപ്പ് ആണ് ഞാൻ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് ചെയ്യാൻ പറ്റി അത് ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് പറയാം എന്താണെന്നുള്ളത് ഓക്കെ പിന്നെ വിദ്യ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് യുവർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാനൊരു മൈക്രോബയോളജിസ്റ്റ് ആണ് അതോടൊപ്പം ഞാൻ കുറച്ച് ഫിനാൻസിന്റെ കോഴ്സും കൂടി ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ഫുഡ് ആൻഡ് ന്യൂട്രീഷന്റെ ഒരു കോഴ്സും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ചന്ദ്രലേഖ ചോദിച്ചിട്ടുണ്ട് ചേച്ചി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്റെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഇത്രയും ഞാൻ ഒരു കാര്യത്തിനും കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കയ്യിലിരുന്ന ഒരു സാധനം വേണോ അതോ നമ്മുടെ നമ്മുടെ പേഴ്സണൽ അതായത് നമ്മുടെ കല്യാണം അങ്ങനെയുള്ള ലൈഫ് വേണോ എന്നിങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഓക്കെ കല്യാണം കഴിക്കാം അപ്പൊ ആ ലൈഫിലേക്ക് പോകാം എന്ന് തോന്നി അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ എന്തായാലും രണ്ടും കൂടി എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞു അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ഒരു അതിൽ ആ ഒരു കല്യാണത്തിന് കഴിഞ്ഞതിന് ശേഷം അതിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ഞാനിങ്ങനെ നോക്കുമ്പോൾ ഹസ്ബൻഡിനും കുറച്ചും കൂടി ഇങ്ങനെ പോയി പുറത്തുപോയി ജോലി ചെയ്യുന്നതിനേക്കാളും കുറച്ച് വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് നിങ്ങൾക്ക് അറിവൊക്കെ ഷെയർ ചെയ്യാം അപ്പൊ അതുകൊണ്ട് എന്താണ് അതിന് പറ്റിയൊരു കാര്യം എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് സന്ധ്യ അവളിങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ നിങ്ങൾ നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ അങ്ങനെയാണ് ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ കുറച്ച് നിങ്ങൾക്ക് അറിവൊക്കെ ഷെയർ ചെയ്യാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അതാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ഹസീന ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ ഫാമിലി കുട്ടികൾ ഇതൊക്കെ അറിയണം ചേച്ചിയുടെ നാട് എല്ലാം ഓക്കെ എന്റെ ഫാമിലി അച്ഛനുണ്ട് അമ്മയുണ്ട് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് മൂത്ത ബ്രദറിന്റെ കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളുണ്ട് പിന്നെ നാട് ഇവിടെയാണ് നമ്മുടെ എറണാകുളത്ത് തന്നെയാണ് പിന്നെ അത്രേ ഉള്ളൂ അടുത്തത് മൈ ഹാർട്ട് ഇനി ഒരു കുഞ്ഞു വേണമെന്നില്ല ചേച്ചി അതോ ഇനിയും എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ടാണോ കുഞ്ഞു വേണം എന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ കല്യാണം കഴിഞ്ഞത് നല്ല ലേറ്റ് ആയിട്ടാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യവും നല്ല ലേറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് അതും മതി പതുക്കെ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ വരുമ്പോ വരും ദാറ്റ്സ് ഇറ്റ് ഫോൺ നമ്പർ തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് എന്റെ ഫോൺ നമ്പർ ഞാൻ ഒരാൾക്ക് കൊടുത്തതിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ കേട്ടിട്ടില്ലെങ്കിൽ ഈ അവരുടെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് എന്റെ അടുത്ത് ഫോൺ നമ്പർ ചോദിക്കാം അടുത്തത് സൂര്യ സിജൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയും പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളത് എങ്ങനെയാണ് പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാലേ നിങ്ങളിലേക്കും അത് എത്തുള്ളൂ മറ്റുള്ളവരിലേക്കും എത്തുള്ളൂ പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് ഭയങ്കര സ്ട്രെങ്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് ദൈവം തന്നിട്ടുണ്ട് അത് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രോബ്ലം വരുമ്പോൾ ഇതിനേക്കാളും വലിയ പ്രോബ്ലം സഹിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി പ്രോബ്ലം ഞാൻ സഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കത് സഹിക്കാനുള്ള ശക്തി ഉണ്ട് എന്ന് മനസ്സിനോട് പറഞ്ഞാല് ഒരു കുറച്ചൊരു വിഷമിക്കുക അടുത്ത് അപ്പൊ തന്നെ
മാറും. കാരണം അത് മാറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ആ ഒരു പ്രോബ്ലത്തിന് ചുറ്റിപ്പറ്റി ഇരുന്നിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ ഇരുന്നാൽ ഡേ മുഴുവൻ അങ്ങനെ ഇരിക്കും. നിങ്ങളുടെ ഒരു ദിവസം പോവും. ഒരു ദിവസം എന്ന് പറയുന്നത് ഒരുപാട് സമയമാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ്. അതങ്ങനെ മിസ്സാക്കി പോകരുത് എന്ന് മനസ്സിൽ എപ്പോഴും ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഞാൻ തിരിച്ചു വരും. അതാണ് ഞാൻ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ, എപ്പോഴും നല്ല നെഗറ്റീവ് ആണെങ്കിലും പിന്നെയും പോസിറ്റീവ് ആണുള്ളൊരു കാരണം. ചന്ദ്രലേഖ വീണ്ടും ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് സാലറി കിട്ടുമോ? കിട്ടുമല്ലോ. രജിഷ ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞ് എത്ര ഇയറായി? 2.5 വർഷമായി. മുഹമ്മദ് അൻസാർ, ചേച്ചി ഹസ്ബൻഡുമായി വഴക്കിട്ട ഫസ്റ്റ് ഇഷ്യൂ ആൻഡ് ഒരു ഫിലിം സ്റ്റാറിനെ പാർട്ട്ണർ ആക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഹൂ വുഡ് ഇറ്റ് ബി? എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ വഴക്കിട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഫോർത്ത് മന്ത്തിലെന്തോന്ന് തോന്നുന്നു ഞാൻ വഴക്കിട്ടത്. അത് വേറൊന്നുമല്ല, എനിക്കറിയില്ല ഇതിപ്പോ ഇങ്ങനെ പറയാൻ പാടുന്നത്. ഞാൻ ഹസ്ബൻഡിന്റെ ബമ്മിനൊരു അടി കൊടുത്ത് രാവിലെ എഴുന്നേൽക്കാൻ നേരത്ത്, അതെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സാധാരണ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാറില്ല, പെട്ടെന്ന് ഞാനിങ്ങനെ അടിച്ചപ്പോൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് കുറച്ച് ദേഷ്യപ്പെട്ടു. ഞാനത് ഭയങ്കരമായിട്ട് ഞാൻ ശരിക്കും എന്തുപോലെ പോയി, കാരണം ഒരിക്കലും ദേഷ്യപ്പെടാത്ത ആൾ ഇത്ര ഒരു കുഞ്ഞു കാര്യത്തിന് ഇത്രയും ദേഷ്യപ്പെടുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് മാറി മൂലയ്ക്ക് നിന്ന്, അത്രയും ദേഷ്യപ്പെട്ടായിരുന്നു ആൾ. അതാണ്, ഇനി ഒരു ഫിലിം സ്റ്റാറിനെ പാർട്ട്ണറാക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ. എനിക്ക് ഫിലിം സ്റ്റാർസിനെ പാർട്ട്ണറാക്കുന്ന കാര്യം ആലോചിക്കാനേ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു ഫിലിം സ്റ്റാറിനെ ഞാൻ പാർട്ട്ണറാക്കില്ല. സുപ്രിയ ഷേന ചോദിച്ചിട്ടുണ്ട് വീട് എവിടെയാണ് ഹസ്ബൻഡിൻ്റെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെയാണ്, എറണാകുളം തന്നെയാണ്. അടുത്തത് കുക്കിങ്ങിന് പാഷൻ ഉണ്ടോ? ഒട്ടും പാഷൻ ഇല്ലാത്തൊരു കാര്യമാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് ആൻഡ് ഹസ് ഫേവറേറ്റ് ഫുഡ്? എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് ചോറും പിന്നെ കുറേ കറികളും ഇങ്ങനെ താലിയില്ല, അതാണ് എൻ്റെ മെയിൻ. ഏറ്റവും ഇഷ്ടമുള്ളത് ചോറും കുറേ കറികളാണ്. ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ഫുഡ് ചോറും ചാളവറുത്തതും പിന്നെ ചോറ് തൈര് നമ്മുടെ പൊട്ടറ്റോൻ്റെ കുറച്ച് ഫ്രൈ പോലെ ആക്കിയിട്ടുള്ള ഉപ്പേരില്ല, അതാണ്. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് യൂട്യൂബർ? എൻ്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് നല്ല രീതിയിൽ ചേഞ്ച് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ്, ഒരു ഇതാണ്, ഫിറ്റ്നസ് ബ്ലെൻഡർ എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അത് കംപ്ലീറ്റ് ഫിറ്റ്നസ് ചാനലാണ്. എൻ്റെ ഏജ്, ഹൈറ്റ്, വെയ്റ്റ്? എൻ്റെ ഏജ് ഞാനിപ്പോൾ 37 കഴിഞ്ഞു ഈ ഓഗസ്റ്റിൽ. ഹൈറ്റ് 164 എന്നല്ല 165 എന്ന് തന്നെ പറയാം, കുറച്ചൊരു ഡിഫറൻസ് ചെയ്യുള്ളൂ. വെയ്റ്റ് 70 kg ആണ്, 70 kg ഉണ്ട് ഇപ്പോൾ. സ്കൂളിംഗ് കോളേജ് എവിടെയാണ്? സ്കൂളിംഗ് സെൻറ്റ് ജോസഫ്സ് കോൺവെന്റിലായിരുന്നു, കോളേജ് സെൻറ്റ് സേവിയേഴ്സ് കോളേജിലായിരുന്നു. ഡു യു ഹാവ് സിബ്ലിങ്സ്? വാട്ട് ആർ ദി ഡൂയിങ്? എനിക്ക് ബ്രദർ സിബ്ലിംഗ് ഉള്ളത് രണ്ട്, ഒരുപാട് മൂത്ത ചേട്ടന്മാരാണ്. ഒരാൾ ഹൈക്കോർട്ടിൽ സെക്ഷൻ ഓഫീസറാണ്, പിന്നെ ഒരാൾ കുറച്ചൊരു റിയൽ എസ്റ്റേറ്റും രാഷ്ട്രീയവും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കണം. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ് വിച്ച് യു ട്രാവൽഡ്? എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളത് മൂന്നാറും പിന്നെ ബാലിയാണ്. ബാലി എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു, ഇതുവരെ ട്രാവൽ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഇനിയും ട്രാവൽ ചെയ്താലും ബാലി ഒരിക്കലും മനസ്സിൽ നിന്ന് പോവില്ല. ഇവ ഞാൻ കേട്ടിട്ടുണ്ട് മോഹൻലാലിനും ഇത്രയും നാൾ ട്രാവൽ ചെയ്തതിൽ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ബാലി എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം ഇൻ ലൈഫ്? എൻ്റെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഡ്രീം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഈ ഒരു ലൈഫ് ഇത്രയും സമാധാനത്തോടുകൂടി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഇത് എപ്പോഴും ഇനി അങ്ങോട്ട് എത്ര നാൾ ജീവിക്കണോ അതോ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഹെന്നാബായ് മാർച്ച് ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ വീട് എവിടെയാണെന്നുള്ളത്. എറണാകുളം റെന്റിന് താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? ആൻറ്റി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. എറണാകുളം റെന്റിന് താമസിക്കുന്നത് ഹസ്ബൻഡിൻ്റെ ഓഫീസ് ഇവിടെ ആയതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അടുത്തത് രശ്മി സി, ഹൗ മച്ച് വിൽ ഏൺ ഫ്രം യൂട്യൂബ്? അത് ലാസ്റ്റ് പറയാം, എന്തായാലും ഞാൻ പറയൂ കേട്ടോ. അടുത്തത് നെമ്മിസ് ഫുഡ് കോർട്ട് ചോദിച്ചിട്ടുണ്ട് ഹായ് ചേച്ചി, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കളറ്? എനിക്ക് ഇഷ്ടപ്പെട്ട കളറ് യെല്ലോ, ഓറഞ്ച് ആൻഡ് പീച്ച്, ഇത് മൂന്നും എനിക്കിഷ്ടമാണ്. ഇഷ്ടപ്പെട്ട മലയാളം യൂട്യൂബർ? എനിക്ക് ഇഷ്ടപ്പെട്ട മലയാളം യൂട്യൂബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടം എന്ന് പറയാനില്ല. കാരണം ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു പ്രത്യേകിച്ച് ഒരു ചാനലിനോട് ഒരു 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 പ്രത്യേകത അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടം എന്ന് പറയാനില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് എങ്ങനെയാണ് ഞാൻ എടുത്തു പറയാ. ചേച്ചിയുടെ ഹസ്ബൻഡിൽ ചേച്ചിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത രണ്ട് സ്വഭാവം. ഒന്ന് പെർഫെക്ഷനിസ്റ്റ്.
എല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ. അത് എനിക്ക്, ഞാൻ പിടപ്പിന്റെ ആളാണ്, ഹസ്ബൻഡ് ഒട്ടും പിടപ്പിന്റെ ആളല്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും, അതൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ സ്വഭാവം, ആളുകളെ പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കും, പെട്ടെന്ന് ഭയങ്കരമായിട്ട് പെട്ടെന്ന് കയറി അങ്ങോട്ട് വിശ്വസിച്ച് കളയും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കണ്ണും പൂട്ടി അങ്ങ് ഹെൽപ്പ് ചെയ്ത് കളയും. ശരിക്കും നമ്മൾ പാത്രം അറിഞ്ഞു വേണം കൊടുക്കാൻ എന്ന് പറയും. ആ ഒരു കാര്യം ഹസ്ബൻഡിന് ഇല്ല, അതുകൊണ്ടാണ്. അടുത്തത് ബാബു. ബാബു ചോദിച്ചിട്ടുണ്ട് അല്ലേ, ചേച്ചിയുടെ ലവ് മാരേജ് ആണോ, ഫാമിലിനെ കുറിച്ചും പറയുമോ? ലവ് മാരേജ് ആണ്, പറഞ്ഞിരുന്നല്ലോ ഫാമിലിനെ കുറിച്ച്. അടുത്തത് നസ്മ മജീദ്. ചേച്ചിയുടെ ലൈഫ് ലവ് ഫെയിലിയറിനെ കുറിച്ച് ഒരിക്കലും പറഞ്ഞിരുന്നില്ലേ? 4 years എടുത്ത് റിക്കവർ ആകാൻ, ദെൻ ആഫ്റ്റർ മാരേജ് ചേച്ചിക്ക് എന്ത് തോന്നുന്നു? അന്ന് അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിലോ? ചേച്ചിയുടെ ചേച്ചിയുടെ പെർഫെക്റ്റ് സോൾമേറ്റ് തന്നെയാണ്. എന്റെ ദൈവം, എന്റെ ദൈവം, എനിക്ക് ദൈവം ഇതുവരെ എന്റെ ലൈഫിൽ നടത്തി തന്നിട്ടുള്ളത് ഒരു കാര്യം എന്റെ പാരന്റ്സ് ആണ്, എന്റെ അമ്മ, എന്റെ എനിക്ക് തോന്നുന്നു ദ ബെസ്റ്റ് അമ്മ ഇൻ ഇൻ എല്ലാവരും പറയണോ അല്ലെ, അമ്മ ഭയങ്കര ബെസ്റ്റ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും എനിക്ക് എല്ലാവരും പറയണ പോലെ തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഏറ്റവും ദൈവം തന്നൊരു, ശരിക്കും ഒരു നിധി എന്ന് ഒരു അനുഗ്രഹം എന്ന് പറയുന്ന ഒരാൾ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. പിന്നെ അന്ന് അങ്ങനെ സംഭവിച്ചതിന് ഒരുപാട് ഞാൻ വിഷമിച്ചെങ്കിലും ഇപ്പം ഓരോ സെക്കൻഡ് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, അന്ന് അങ്ങേരെ കൊണ്ട് അങ്ങനെ തോന്നിച്ചല്ലോ എന്നെ അങ്ങനെ പോവാൻ വേണ്ടിയിട്ട്, അതിന് ഞാൻ ഒരുപാട് നന്ദി പറയാണ്. അടുത്തത് ദിവ്യ സുരേന്ദ്രൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ചേച്ചിയുടെ മാരേജ് ഇത്ര ലേറ്റ് ആയത്? കുറച്ച് ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ്. കാരണം പിന്നെ ഒരു വീണ്ടും ഒരു റിലേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. അടുത്ത ജോമോൾ ജോസ് ചോദിച്ചിട്ടുണ്ട്, ഹൂ ഈസ് യുവർ ഇൻസ്പിറേഷൻ ഫോർ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് ആൻഡ് വെയ്റ്റ് ലോസ്? ജോബ് എന്താ? പിന്നെ ജെറോൺ, ബേബി ജെറോൺ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് ബേബി ജെറോൺ. എൻ്റെ ഇൻസ്പിറേഷൻ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സിനുള്ള ഇൻസ്പിറേഷൻ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് ഇൻസ്പയർ ആയിക്കുന്നത്. കാരണം ഞാൻ ഒരുപാട് കളിയാക്കലും ഒക്കെ കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മോളെ റേഷൻ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചെറുപ്പത്തിലൊക്കെ ഞാൻ എൻ്റെ പ്രായത്തിനേക്കാളും ഒരുപാട് കൂടുതൽ തോന്നുമായിരുന്നു. കാരണം എൻ്റെ ഏജിലുള്ള അവരൊക്കെ ചെറിയ രീതിയിൽ നടക്കുമ്പോൾ ഞാനും ശരിക്കും ഒരു അമ്മച്ചിയുടെ പോലെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ കണ്ട് എനിക്ക് മടുത്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പാർവതി യു ചോദിച്ചിട്ടുണ്ട്, ശബരിമലയിലെ ഇഷ്യൂവിനെ പറ്റി ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? ഞാൻ എന്തൊക്കെ, ഞാൻ ഭയങ്കര മോഡേൺ ആണ്, ശരിയാണ്, പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര റിലീജിയസ് ആണ്. ഞാൻ ഒരുപാട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരുപാട് എന്താണ്, ഓരോ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ശബരിമലയിൽ പണ്ട് എങ്ങനെയാണോ നടന്നിരുന്നത് അതുപോലെ തന്നെ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പുതിയൊരു മാറ്റവും കൊണ്ടുവരേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ആ ഒരു ആചാരങ്ങളുടെ അടുത്തും അനുഷ്ഠാനങ്ങളുടെ അടുത്തും അതുപോലെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ മുർഷിദ മുജീബ്, കുട്ടികൾ ഉണ്ടാവാൻ പ്ലാൻ ഇല്ലേ? ഉണ്ടെങ്കിൽ എത്ര കുട്ടികൾ വേണമെന്നാണെന്നുള്ളത്? എനിക്കൊരു കുട്ടി മതി, അതും പെൺകുട്ടി വേണമെന്ന് നിർബന്ധമാണ്. ഷബ്ന സിജിസൺ ചോദിച്ചിട്ടുണ്ട്, മാവേലിയുടെ അവസ്ഥയും എന്ത് ചോദിച്ചോ, എന്ത് വേണമെന്ന് ചോദിച്ചോ എന്ന് പറയില്ലേ എന്ന്. ശരിയാണ്. പിന്നെ അടുത്തത് ലവ് മാരേജ്, ലവ് സ്റ്റോറി ഞാൻ പിന്നെ പറയാം കേട്ടോ എങ്ങനെയാന്നുള്ളത്. ചേച്ചിയുടെ ഏജ്, കറണ്ട് വെയിറ്റ്, ഹൈറ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മായ ആയി ചോദിച്ചിട്ടുണ്ട്, ഹു ഈസ് യുവർ മോട്ടിവേറ്റർ? അറിയാം, ആൻസർ അറിയാമല്ലോ, ഹു ഈസ് യുവർ മോട്ടിവേറ്റർ എന്നുള്ളത്. സെൽഫ് മോട്ടിവേഷൻ, ഫ്രണ്ട് ഉണ്ട്, അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ അമ്മയച്ഛനും, എൻ്റെ ഷിഹാബ് കുഞ്ഞുമോൻ ചോദിച്ചിട്ടുണ്ട്, അമ്മയച്ഛൻ എന്ത് ചെയ്യുന്നുള്ളത്? എൻ്റെ അമ്മയച്ഛനും റിട്ടയർഡ് ഗവൺമെൻറ് സർവൻസ് ആണ്, രണ്ടുപേരും ഇപ്പോൾ റിട്ടയർഡ് ആയി വീട്ടിലിരിക്കുകയാണ്. ചേച്ചി യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഒന്ന് പറയാമോ? ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലിൻ്റെ വീഡിയോ ടപ്പെന്ന് വരുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പം ഞാൻ പറയില്ല. ചേച്ചി സീമ ചോദിച്ചിട്ടുണ്ട്, കണ്ടൻ ചരത്ത്, ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ മനസ്സിൽ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല ഒരുപാട്? പിന്നെ തോന്നുന്നില്ല, എൻ്റെ ദൈവം, എനിക്ക് ഇത് ഈ പൊസിഷനിൽ നിൽക്കുമ്പോഴേ, പൊസിഷനിൽ നിൽക്കുമ്പോഴെന്നല്ല, നിങ്ങളുടെ ഓരോരോ കമൻസ് ഇങ്ങനെ ചെയ്ത് എൻ്റെ ലൈഫ് മാറി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്കറിയില്ല, വേറെ എന്ത് ജോലി ചെയ്താലും കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഈ ഒരു ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒന്നും പറയാനില്ല, ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്.
പിന്നെ ഡെയർ ഡെവിൾ ചോദിച്ചിട്ടുണ്ട്, പട്ടണം റഷീദ് മേക്കപ്പ് അക്കാദമി പഠിച്ചിട്ട് എത്ര കോസ്റ്റായി? പട്ടണം റഷീദ് മേക്കപ്പ് അക്കാദമിയിൽ ഞാൻ കംപ്ലീറ്റ്ലി പഠിച്ചില്ല, കാരണം ഞാൻ അവിടെ പോയത് എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നതിനേക്കാളും കുറച്ചും കൂടി എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്കറിയാവുന്നതും കൂടി അവിടെ നിന്ന് പഠിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വഴക്കിട്ടിട്ടാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല. അടുത്തത് അശ്വതി രാജ്കുമാറി വെച്ചിട്ടുണ്ട്, ചേച്ചിക്ക് ഒരു ഭൂതത്തിന് കിട്ടിയെന്ന് വിചാരിക്കാം, മൂന്ന് വിഷസ് ചോദിക്കാം, എന്തൊക്കെ ചോദിക്കും? അടുത്തത് ചേച്ചിക്ക് വൺ ഡേ ഒരു ആക്ടർ ആക്ട്രസ് ആകാൻ ചാൻസ് കിട്ടിയാൽ ആരെ ചൂസ് ചെയ്യും? എനിക്ക് ഭൂതത്തിന് കിട്ടി മൂന്ന് വിഷസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ വിഷം എൻ്റെ പുരികം നല്ല കട്ടിയുള്ള പുരികാക്കണമെന്നായിരിക്കും ഫസ്റ്റ് വിഷ്. സെക്കൻഡ് വിഷ് എന്താണ്? ഞാനിങ്ങനെ പറയുമ്പോഴായിരിക്കും ഓക്കെ ഇതിങ്ങനെ ഭയങ്കര ഇതല്ല, അല്ല അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് വിഷ് തന്നെ ഞാൻ പറയും. ഈ ലോകത്തിലെ ഈവൻ ഒരു ഉറുമ്പ് തുടങ്ങി ഏറ്റവും വലിയൊരു ജീവി, അത്രയും ജീവി, അതിൽ മനുഷ്യനും എല്ലാവരും ഉൾപ്പെടും, എല്ലാവർക്കും ദിവസത്തിൽ ഒരു നേരത്തെ ഭക്ഷണം വയറ് നിറച്ച് കിട്ടാൻ പാകത്തിന് ആക്കണേ എന്ന് ഭൂതത്തിനോട് പറയും. അതായിരിക്കും മേ ബി ഞാൻ ഫസ്റ്റ് പറയാം കേട്ടോ. കാരണം ഡയറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴോ നിങ്ങൾക്കറിയാം നമ്മളുടെ ഭക്ഷണം കുറച്ചൊന്ന് കുറച്ചാൽ തന്നെ നമ്മുടെ ബോഡി നമ്മളിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഭക്ഷണം ഇല്ലാതിരിക്കുന്ന ആളുകളെ പറ്റി, അല്ലെങ്കിൽ ആളുകളെന്ന് ഞാൻ പറയില്ല ജീവികളുണ്ടാവും, വയറുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴും ഒന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ മൂന്നാമത്തെ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതും ഇങ്ങനെ ഒരു സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് എനിക്കെപ്പോഴും സോഷ്യൽ റിലേറ്റഡ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 50 വർഷം മുമ്പ് ഈ ഭൂമിയിൽ എത്രത്തോളം മരങ്ങൾ ഉണ്ടായിരുന്നോ ആ മരങ്ങൾ വീണ്ടും വീണ്ടും ഉള്ള സ്ഥലത്ത് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുത്തണം. അതായിരിക്കും ഞാൻ ഭൂതത്തിനോട് പറയുക. കാരണം പെർസെൻറ്റേജ് ഓഫ് മരങ്ങളുടെ ആ ഒരു വെട്ടിക്കളഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. കാരണം നമ്മൾ നമ്മളുടെ പിള്ളേരെ നല്ല രീതിയിൽ വളർത്തുന്നുണ്ട്, എല്ലാം നല്ലത് കൊടുക്കണം എന്ന് വിചാരിച്ച് വളർത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ നമ്മളുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഒരു മരം അങ്ങനെ കരുതി വയ്ക്കാറുണ്ട് ഇല്ല, അല്ലെങ്കിൽ ഒരു നല്ല സ്ഥലം, നല്ല വായു വെള്ളം ഇതൊന്നും നമ്മൾ കരുതി വയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷേ നമ്മളെ പിള്ളേർക്ക് എഡ്യൂക്കേഷനും എന്ത് കൊടുത്താലും ഒരു കാര്യം ആലോചിക്കണം, അവർക്ക് ജീവിക്കാൻ നല്ല വായുവും വെള്ളവും എല്ലാം വേണം, നമ്മൾക്ക് കിട്ടിയതിനേക്കാളും നന്നായിട്ട് കിട്ടണം. അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എന്താണ് നമ്മുടെ പരിസ്ഥിതിയും കൂടി ഒന്ന് നോക്കണ്ടേ? എന്നാൽ മാത്രമല്ലേ നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ നമ്മൾ വളർത്തുന്നതിനോടൊപ്പം തന്നെ അവർ ഭാവിയിലേക്ക് നല്ലതായിട്ട് വളരാനായിട്ട് നല്ലൊരു ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് മാറണം അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ചോദിക്കും, അതാണ് ഞാൻ ചോദിക്കുക. അടുത്തത് തൊട്ടാവാടി മലയാളം ചോദിച്ചിട്ടുണ്ട്, 37 ഏജിലും ഇങ്ങനെ ഇത്രയും പോസിറ്റീവ് എനർജിയും യങ്ങുമായിട്ടിരിക്കാൻ ചേച്ചി എന്താണുള്ള മോട്ടിവേഷൻ? എന്താണ് മോട്ടിവേഷൻ? എനിക്കൊരു കോട്ട് ഉണ്ട്, നമ്മളെപ്പോഴും റെഡി ആവുക അല്ലെങ്കിൽ എപ്പോഴും നന്നായിട്ടിരിക്കുക എങ്ങനെയാണ്? നമ്മളുടെ ശത്രുവിനെ കാണാൻ പോകുന്നത് പോലെ എന്ന് പറയും. അതായത് എപ്പോഴും യങ് അല്ലെങ്കിൽ എപ്പോഴും യങ് എന്ന് പറഞ്ഞാൽ ഈവൻ ഫിസിക്കലി എന്നല്ല ഞാൻ പറഞ്ഞത്, യങ് മനസ്സുകൊണ്ട് എപ്പോഴും നല്ല യങ് പോസിറ്റീവ് എനർജി ആയിട്ടിരുന്നാൽ മാത്രമാണ് അത് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എപ്പോഴും അങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ളവരിൽ നിന്നും കുറച്ചൊരു സ്പെഷ്യലായിട്ടിരിക്കുക. എല്ലാവരും സ്പെഷ്യൽ തന്നെയാണ്, പക്ഷേ എന്താണ് ഇത്രയും കൂടി എബവ് ആ ഒരു നോർമൽ ഇതിൽ നിന്ന് സ്പെഷ്യലായിട്ടിരിക്കാൻ കുറച്ചൊരു നമ്മൾ എഫേർട്ട് ഇടണം. പക്ഷെ ആ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരു ഇതല്ലേ. നമ്മളിപ്പോൾ എല്ലായിടത്തും നിന്നും കുറച്ചൊരു ഓക്കെ ഒരു ഇത്തിരി ഇത് നന്നായിട്ടിരിക്കാൻ ഒരു ഇത്തിരി എഫേർട്ട് ഇടണം എന്ന് എനിക്കറിയാം. ആ ഒരു എഫേർട്ട് ഇടാനായിട്ട് ഞാൻ വളരെ വളരെ എനിക്കിഷ്ടമാണ്. അതാണ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടും. ഈ 37 എന്ന് പറയുന്ന ഏജ് ഒന്നും അല്ല കേട്ടോ, ഒന്നുമല്ല. നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ, സ്ത്രീകൾ 30 കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, 35 കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, 40 കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ വിചാരിച്ചാൽ എപ്പോഴും 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 മനസ്സുകൊണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് 25 ഇരിക്കാൻ പറ്റും.
സാറ അഹമ്മദുള്ള എന്തെങ്കിലും ഒരു കമന്റ് ചേച്ചിനെ വേദനിച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ കമന്റ് ഒന്നും വേദനിപ്പിക്കാറില്ലടാ. കാരണം എന്താണ്, നെഗറ്റീവ് പറയുന്നവരാണെങ്കിൽ എനിക്കറിയില്ല, നീ പറഞ്ഞിട്ടുണ്ടോ എന്ന്. നെഗറ്റീവ് പറയുന്നവരെയും എന്താണ്, അവര് നമ്മളെ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇപ്പൊ നിന്നെ അത് കൊള്ളില്ല, ഇത് കൊള്ളില്ല, അപ്പൊ നെക്സ്റ്റ് ടൈം ഞാനത് അത്രയും കൂടി നന്നാക്കാനല്ലേ നോക്കുള്ളൂ. സോ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞിരുന്നു, ഒരു രാധിക പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടി മോളുടെ ബർത്ത്ഡേ ആണ് ശ്രീകുട്ടിയുടെ. അപ്പൊ മോൾക്ക് ഒരു ഹായ് പറയണമെന്ന്. ഹായ് ശ്രീകുട്ടി, എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ കേട്ടോ. ചേച്ചിയുടെ ഹസ്ബൻഡ് സജീന സുബീർ ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ജോബ് എന്താന്നുള്ളത്. എന്റെ ഹസ്ബൻഡിന്റെ ജോബ് ഒരു റിസർച്ച് അനലിസ്റ്റ് ആണ് ഹസ്ബൻഡ്. പിന്നെ ഒരു കുട്ടി ആഷ് കോർണർ മലയാളം യൂട്യൂബിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. സോറി, അതിപ്പോ എന്തായാലും ഇവിടെ ഞാൻ പറയുന്നില്ല. എല്ലാവരും ചോദിച്ചിട്ടുണ്ട് പോസിറ്റീവ് മെന്റാലിറ്റി. ഞാൻ പറഞ്ഞിരുന്നു ചേച്ചിയുടെ പെറ്റ്സിന്റെ നെയിം ഒക്കെ എന്താണ്. എന്റെ പെറ്റ്സ്, എനിക്ക് 4 pets ഉണ്ട്, 3 dogs ഒരു ക്യാറ്റും. ക്യാറ്റിന്റെ പേര് മണിക്കുട്ടി എന്നാണ്, അതെല്ലാവർക്കും അറിയാം. ഡോഗ് കിയാറ ഉണ്ട്, ഈവ പീനട്ട്, ഇത്രയാണുള്ളത്. കരിമശിലവർ എന്ന നെയിം ആരാണ് സജസ്റ്റ് ചെയ്തത്? കരിമശിലവർ എന്ന് പറഞ്ഞ നെയിം ഞാൻ തന്നെ എടുത്താണ് കേട്ടോ. ചേച്ചി ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഒരുപാട് നാളായോ? ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട് 8 വർഷമായി. ചേച്ചിയുടെ കാർ ഏതാണ് മോഡൽ? എൻ്റെ കാറ് ഐ10 ആണ്, 8 വർഷം മുമ്പ് എടുത്ത കാറാണ് കേട്ടോ. ചേച്ചിയുടെ ഫസ്റ്റ് ട്രിപ്പ് ഇൻ ഔട്ട് ഓഫ് ഇന്ത്യ? എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഔട്ട് ഓഫ് ഇന്ത്യ മലേഷ്യ ലങ്കാവി ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട് സന്ധ്യയാണ്. ഫേവറേറ്റ് മലയാളി ബ്യൂട്ടി ബ്ലോഗർ, അത് ഞാൻ പറഞ്ഞിരുന്നു. ആരെ കണ്ടപ്പോഴാണ് എനിക്കും ഇതുപോലെ ആകണം എന്ന് തോന്നിയത്? എനിക്ക് ആരെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ആകണം എന്ന് തോന്നിയില്ല കേട്ടോ. ഇല്ല, ചിലപ്പോ ചില ഫിറ്റ്നസ് മോഡൽസിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് അതുപോലെ ആയാൽ കൊള്ളാന്നുണ്ട്. പക്ഷെ അവർ അത്രയും കഷ്ടപ്പെട്ടില്ലല്ലോ അതുപോലെ ആയത്. അപ്പൊ ഞാൻ അതുപോലെ കഷ്ടപ്പെട്ടാകാന്ന് വിചാരിക്കും. സാരിക ബിആർ ആണ് കേട്ടോ, കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ഫേവററ്റ് പ്ലേസ് പറഞ്ഞിരുന്നു ഡ്രസ്സ്. ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് സാരിയാണ്. ഫേവററ്റ് ആക്ടർ? ഫേവററ്റ് ആക്ടർ നമ്മുടെ ലാലേട്ടനാണ്. അത് കഴിഞ്ഞ് പൃഥ്വിരാജ്. ചേച്ചിക്ക് സൗന്ദര്യ സംരക്ഷണ ബോധം വന്നത് എത്രാമത്തെ ഏജ് തൊട്ടാണ്? എനിക്ക് തോന്നുന്നു ഒരു ഡിഗ്രി ആ ടൈമിലാണ്. ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ബാഡ് ആൻഡ് ഗുഡ് ഹാബിറ്റ്? ബാഡ് ഹാബിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഗുഡ് ഹാബിറ്റ് ഭയങ്കര ജെനുവിൻ, പിന്നെ ഒരുപാട് കരുണയുള്ള മനസ്സാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസണും പറഞ്ഞിരുന്നു. ചേച്ചി ഭാവിയിൽ ഒരു ആക്ട്രസ് ആവണമെങ്കിൽ ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഇഷ്ടം? എനിക്കങ്ങനെ ഭാവി ആക്ട്രസ് ആകണമെന്ന് എനിക്കൊരു ഒരു ഒരു പെർസെൻറ്റേജ് പോലും എനിക്ക് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ തോന്നിയിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആരുടെ കൂടെ അഭിനയിക്കണം അങ്ങനത്തെ ഒരു ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു ഇത്. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ലവ് യു, ലവ് യു. അടുത്തത് ഹരീഷ് സെന്തിൽ ഒരു വലിയ മെയിൽ അയച്ചിട്ടുണ്ട്. ആളുടെ ലൈഫിൽ വന്ന കുറേ ചേഞ്ച്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഹരീഷ്. ഇങ്ങനത്തെ ഒരു ഒരുപാട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ചലഞ്ച് എടുത്തു, വണ്ണം കുറഞ്ഞു, പിന്നെ എന്താണ് നല്ല ഭംഗി വെച്ചു എന്നൊക്കെ പറഞ്ഞ് ലോങ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. ബ്യൂട്ടി വേൾഡ് മലയാളം ചോദിച്ചിട്ടുണ്ട് ചേച്ചിക്ക് ലൈഫിൽ ഇനിയുള്ള 2 dreams എന്താണ്? എനിക്കിനി ലൈഫിലുള്ള ഒരു ഡ്രീം ഞാൻ പറഞ്ഞിരുന്നു, പിന്നെയുള്ള ഒരു ഡ്രീം ഒരു BMW വാങ്ങിക്കുക എന്നുള്ളതാണ് സ്വന്തമായിട്ട്. മോട്ടിവേഷൻ ആരാണ്? അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാരേജിന് മുമ്പ് ചേച്ചിക്ക് ഫ്യൂച്ചർ ഹസ്ബൻഡിനുള്ള കൺസെപ്റ്റ് എന്താണ്? ഫ്യൂച്ചർ ഹസ്ബൻഡിന് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാണ്, പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഒക്കെ വരും. അപ്പൊ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിങ്ക് ലേഡി ചോദിച്ചിട്ടുണ്ട് വീട്ടുകാരെ പരിചയപ്പെടുത്തുമോ എന്ന്. വീട്ടുകാരെ പരിചയപ്പെടുത്താം. അടുത്തത് സെറീന ചോദിച്ചിട്ടുണ്ട് കരിമഷി ലവർ എന്ന നെയിം എങ്ങനെയാണ് കിട്ടിയതെന്ന്. അതെനിക്ക് എന്നും ഇങ്ങനെയും കിട്ടിയതല്ല, എനിക്ക് കരിമഷി ഒരുപാട് ഇഷ്ടമാണ്, ഈവൻ ഞാൻ എഴുതാറില്ലെങ്കിലും. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയതാണ് കരിമഷി ലവർ എന്നുള്ളത്. അടുത്തത് ജാലുഷ ചോദിച്ചിട്ടുണ്ട് ആർ യു ബിലീവ് ഇൻ ഗോഡ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട യൂട്യൂബർ എനിക്ക് അവർ തന്നെയാണ്, ഫിറ്റ്നസ് ബ്ലെൻഡറിലെ. ഇപ്പോ ചേച്ചിയെ വന്ന് ഒരാൾ പ്രൊപ്പോസ് ചെയ്താൽ എന്ത് റിപ്ലൈ കൊടുക്കും? ഇപ്പോ എന്നെ ഒരാൾ വന്ന് പ്രൊപ്പോസ് ചെയ്താൽ ഞാൻ പറയും ഇപ്പോഴല്ല, ഇനി ഒരു 7 അല്ല 14 ജന്മം ഉണ്ടെങ്കിലും ഞാൻ വിജയന്റെ കൂടെ പോവുള്ളൂ എന്ന് ഞാൻ പറയും. ഫ്യൂച്ചർ എന്താകണം എന്ന ആഗ്രഹം, അതൊരു ഒരു ആഗ്രഹമുണ്ട്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഫ്യൂച്ചറിലേക്ക് എനിക്ക് അതൊരു വലിയൊരു ആഗ്രഹമാണ്, അത് ആകുമ്പോ ഞാൻ പറയാം. ലൈഫിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കോമഡി, ലൈഫിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കോമഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഇനി എൻ്റെ ലൈഫിൽ ഒരു
ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടിരിക്കണ ഒരു ടൈമുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് അപ്പുറത്തെ ട്രാജഡി ആണെങ്കിലും എനിക്ക് തോന്നുന്നു അതാണ് ലൈഫിൽ വന്ന ഏറ്റവും കോമഡി എന്ന് പറയുന്നത്. കാരണം നമുക്ക് പലപ്പോഴും അങ്ങനെ തോന്നും, പണ്ട് നേരത്തെ ട്രാജഡി നമുക്ക് ഇപ്പൊ നോക്കുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നും. അടുത്തത് മീതു അനീഷ് ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയുടെ പി സി ഒ ഡി കംപ്ലീറ്റ് ആയി മാറിയോ? എന്റെ കംപ്ലീറ്റ് ആയി മാറിയിടാം. മെഡിസിൻ എന്തിനു വേണ്ടി കഴിച്ചിരുന്നു? ഞാൻ കഴിച്ചിരുന്നത് ത്രിഫല കഴിച്ചിരുന്നു. ത്രിഫലയും ശർക്കരയും കൂടി ഈക്വൽ എമൗണ്ടിൽ ഞാൻ കഴിച്ചിരുന്നു ത്രിഫല ചൂർണം. ഇനി അടുത്തത് ഡേ ലൈറ്റ് ഡേ ഡ്രീം ചോദിച്ചിട്ടുണ്ട്, ദൈവം ചേച്ചിക്ക് ഒരു വരം തരുന്നെന്ന് വിചാരിക്കുക, എന്തായിരിക്കും ചേച്ചി ചോദിക്കുക? ഞാനെപ്പോഴും പറയാമായിരുന്നു എനിക്ക് പുരികം ഇങ്ങനെ വേണമെന്നായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും പറയണ പോലെ ഒരു വരം എനിക്ക് മാത്രമായിട്ടല്ല ഞാൻ പറയണത്, എല്ലാവർക്കും ഒരു നേരത്തെ ഭക്ഷണം വയറുനിറച്ച് ആ ഒരു വരമായിരിക്കും ഞാൻ ദൈവത്തിനോട് ചോദിക്കുക കേട്ടോ. ഇനി എനിക്ക് തന്നെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് കട്ടിയുള്ള പുരികം വേണമെന്ന്. ഹായ് കിച്ചൻ റെസിപ്പി ബ്രദർ സിസ്റ്റർ ചോദിച്ചിട്ടുണ്ട്, പിന്നെ തായ്ലൻഡിൽ കൂടെ വന്ന ബാക്കി ഫ്രണ്ട്സ് ക്യാമറ ഷൈ ആയതുകൊണ്ടാണ് കാണിക്കാൻ. ഞാൻ തായ്ലൻഡിലെ വേറൊരു കൂടെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ, അത് അവളെന്റെ അനീത്തി എന്ന് തന്നെ പറയാം. അപ്പൊ അവള് നമ്മുടെ സെൻട്രൽ സർവീസില് നല്ലൊരു ഒരു സീരിയസ് ഒരു പൊസിഷൻ ജോലിയിൽ ഇരിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാനായിട്ട് വലിയ വലിയ എന്താണ് അവർക്ക് അനുവാദം ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് വരാത്തത്. ഇനി അടുത്ത പഠിച്ചതൊക്കെ പറഞ്ഞിരുന്നു. ഇനി അടുത്ത ട്രാവൽ ഡെസ്റ്റിനേഷൻ ഉടനെ ഉണ്ടോ? അടുത്ത ട്രാവല് ഇന്റർനാഷണൽ ആണെങ്കിൽ നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അറിയില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് കുറെ പേര് അബ്രോഡൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നു, അങ്ങനെ വല്ല പ്ലാൻസ് ഉണ്ടോ? അബ്രോഡ് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് നേരത്തെയൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഹസ്ബൻഡ് അതിപ്പോ ഇപ്പൊ ഒന്നും ഇല്ല തോന്നുന്നു. ഹസ്ബൻഡിനെ എന്താണ് ഡ്രൈവ് ചെയ്യാൻ സമ്മതിക്കാത്തത്? ആ ഹസ്ബൻഡിന് ഡ്രൈവ് ചെയ്യാൻ സമ്മതിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ജിമ്മിലും അവിടെയൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പാട്ട് വെച്ചിട്ട് എന്നോട് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടുന്ന് വേണമെങ്കിൽ കാശ്മീർ വരെ ഞാൻ ഡ്രൈവ് ചെയ്യും. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അത്രയും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഹസ്ബൻഡിന് ഞാൻ വണ്ടി കൊടുക്കാത്തത്. ഞാൻ കല്യാണത്തിന് മുമ്പേ പറഞ്ഞിരുന്നു എന്നടുത്ത് വണ്ടി ഓടിക്കാൻ മാത്രം ചോദിക്കരുത്, ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഷബാന ജാബിർ, ഒരു ദിവസം ചേച്ചി ആർക്കും കാണാൻ പറ്റില്ലെന്ന് വിചാരിക്കുക, അപ്പോൾ ചേച്ചി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ഓക്കെ, ഞാൻ അപ്പം തന്നെ വണ്ടി പിടിച്ചിട്ട് ഇവിടെ പോവും, ഐശ്വര്യ റൈനെ കാണാൻ പോവും. അതൊരു കാര്യം ഞാൻ ചെയ്യും, കാരണം എനിക്ക് കാണാമല്ലോ, അടുത്ത് നിന്ന് ഇരിക്കാം. കാരണം എൻ്റെ ഒരു ആഗ്രഹമാണ് ഐശ്വര്യ റൈനെ കാണുന്നുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ആഗ്രഹമാണ് കങ്കണ റണവേട്ടിനെ കാണുന്നുള്ളത്. അപ്പോൾ അവർ രണ്ടുപേരെ ഞാൻ പോയി കാണും. പിന്നെ അത്രേ ഉള്ളൂ ഞാൻ ചെയ്യാം, വേറെ ഒന്നും സോറി, അത്രേ ഉണ്ടാവുള്ളൂ ഞാൻ ചെയ്യണം. എനിക്ക് ആ രണ്ട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം അവരുടെ ഡെയിലി എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ അവരുടെ കൂടെ പോയി രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ചിഞ്ചു ചോദിച്ചിട്ടുണ്ട്, ആ ചേച്ചി ചേട്ടൻ ആദ്യമായി പെണ്ണ് കാണാൻ വന്ന ഡേ ഓർക്കുന്നുണ്ട് ഉണ്ടേൽ എന്ന്? ആ ഓർക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ഡേറ്റ് ഏപ്രിൽ അല്ല, ആ ഡേറ്റ് മാർച്ച് 30th ആണ് കേട്ടോ. സോറി. ചേട്ടന് ഇഷ്ടമില്ലാത്ത ചേച്ചിയുടെ ഒരു സ്വഭാവം. എനിക്ക് ചേട്ടന് ഇഷ്ടമില്ലാത്തത് എൻ്റെ പെട്ടെന്നുള്ള ദേഷ്യം പിടിക്കലാണ്, അത് പക്ഷെ ഇപ്പം ഞാൻ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഇപ്പോൾ വരെയും ഉണ്ടായിട്ടുള്ള ഏറ്റവും സന്തോഷമുള്ള നിമിഷവും ഒത്തിരി സങ്കടം വന്ന നിമിഷവും എന്താണ്? ഏറ്റവും സന്തോഷമുള്ള നിമിഷം എന്ന് പറയുന്നത് 2010 December 6th. കാരണം ആ സമയത്താണ് വിജയ് എന്നോട് ഈ ഒരു കാര്യം ചോദിക്കുന്നത്, ഞങ്ങളുടെ ലൈഫിലെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കാര്യം ചോദിക്കുന്നത്. ഏറ്റവും വിഷമമുണ്ടായിട്ടുള്ള സമയം എന്ന് പറയുന്നത് എന്നെ എൻ്റെ പണ്ട് എനിക്കുണ്ടായിരുന്ന ആ ഒരു ലവർ എന്നോട് യു ലീവ് യുവർ ലൈഫ് ഐ ലീവ് മൈൻ എന്ന് പറഞ്ഞ ആ ദിവസമാണ്. മോഡേൺ ആയി നടക്കുന്നതിൽ ആരെങ്കിലും നെഗറ്റീവായി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? പിന്നെ മോഡേണായി നടക്കുന്നതിൽ ഒരുപാട് നെഗറ്റീവ് കേട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഇടുന്നതിന് നെഗറ്റീവ് കേട്ടിട്ടുണ്ട്, ഡ്രസ്സ് ഇടുന്നതിന് നെഗറ്റീവ് കേട്ടിട്ടുണ്ട്, മുടി വെട്ടുന്നതിന് നെഗറ്റീവ്, ഒരുപാട് നെഗറ്റീവ് കേട്ടിട്ടുണ്ട്. നമ്മുടെ കേരളല്ലേ, അതിനെങ്ങനെ വിലയിരുത്തുന്നു? സി, ഞാൻ മറ്റുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ വായിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിനോ വേണ്ടിയിട്ടില്ല ഞാൻ ജീവിക്കുന്നത്. മറ്റുള്ളവർ അവരുടെ കാഴ്ചപ്പാടും അവരുടെ മനസ്സിലെ കുനിഷ്ടും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലെവൽ ഓഫ് ഇത് ചിന്ത വെച്ചിട്ടാണ് നമ്മളെ അളക്കുന്നത്. നമ്മൾ അവരുടെ ഇത് കിട്ടിയിട്ട് നമ്മളെന്തിനെ വിഷമിക്കാൻ പോണത്? നമുക്ക് നമ്മൾ ആരാണെന്ന് നമുക്കറിയില്ലേ?
നമുക്ക് അത്രയും അറിഞ്ഞാൽ മതി. എനിക്കിപ്പോ ഇഷ്ടമാണ് ഇങ്ങനെ നടക്കാനെങ്കിൽ ഞാൻ നടക്കും. ഞാൻ മറ്റുള്ളവരെ സമൂഹം എന്ത് പറയുന്നു അല്ലെങ്കിൽ ചുറ്റുപാടുള്ളവർ എന്ത് പറയണു എന്ന് വിചാരിച്ചിട്ടേ അല്ല ജീവിക്കുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ ജീവിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ ഓക്കെ ഗുഡ് ഗേൾ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ മറ്റുള്ളവർ നല്ലത് പറയണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടക്കും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതുവരെ ഞാൻ ചെയ്തത് മണ്ടത്തരമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ മണ്ടത്തരം ഞാൻ ചെയ്യില്ല, ഇതിലേ കൂടി കേൾക്കും ഇതിലേ കൂടി കളയും, അത്രയുള്ളൂ. ആദ്യമായി ചേച്ചിക്ക് കിട്ടിയ സാലറി എങ്ങനെ ചെലവഴിച്ചു? എനിക്ക് ആദ്യമായി സാലറി കിട്ടിയത് 750 രൂപയാണ് കേട്ടോ. കാരണം ഞാൻ ഒരു മാസത്തിന്റെ ഇടയ്ക്കാണ് ഞാൻ പോയി ജോയിൻ ചെയ്തത്. അപ്പൊ 750 രൂപയാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ 50 രൂപ അച്ഛന് കൊടുത്തായിരുന്നു, പിന്നെ 100 രൂപയോ 50 രൂപയോ അമ്മയ്ക്കും കൊടുത്തായിരുന്നു, ബാക്കി ഞാൻ ഒരു ഒരു ടോപ്പ് വാങ്ങിച്ചെന്ന് തോന്നുന്നു. അടുത്തത് അനുശ്രീരാജ് ചോദിച്ചിട്ടുണ്ട്, ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയാമോ? ഞാൻ പറഞ്ഞിരുന്നു എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ്. ചേട്ടൻ്റെ അതും പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളിൽ ആരാണ് എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്? എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് ഞാൻ തന്നെ. അതിനിപ്പോൾ ചോദിക്കാൻ എന്താ കാര്യം? ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് എന്താണ്? എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് അടച്ചിട്ട സ്ഥലം. ഞാനൊരു എനിക്കൊരു ക്ലോസ്ട്രോഫോബിയ ഉണ്ട്. എനിക്ക് ഇങ്ങനെ അടച്ചിട്ട് ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ശ്വാസം മുട്ടി മരിച്ചോണോ അല്ലെങ്കിൽ തോന്നും. നമ്മളിങ്ങനെ മഴയത്തൊക്കെ ബസ്സിലൊക്കെ ഇങ്ങനെ രണ്ട് ഫുൾ അടച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, ഞാൻ അപ്പം തന്നെ ചാടി പുറത്തിറങ്ങും. വേറെ എനിക്ക് അങ്ങനെ വലിയ പേടിയൊന്നും ഉള്ള ആളല്ല, പക്ഷെ ക്ലോസ്ട്രോഫോബിയ ഭയങ്കര കൂടുതലാണ്. ചേച്ചി, വാട്ട് കാൻറ്റ് യു ടോളറേറ്റ് ദ മോസ്റ്റ്? മിക്സ് ആൻഡ് മില്ലി. ഫേക്ക് ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ അടുത്ത് വലിയ സ്നേഹമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഓ എന്ത് സ്വീറ്റാ, എന്റെ അമ്മേ എന്ത് രസാ കാണാൻ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടാണേ, അതാണേ ഇതാണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ട് സെക്കൻഡ് ഡേ ആയിരിക്കും, പക്ഷെ ഭയങ്കരമായിട്ട് ഫേക്ക് ചെയ്യും. എനിക്ക് അങ്ങനെ കുറെ പേരെനിക്ക് അതെനിക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ പൊന്നെ എനിക്ക് വേറെ എന്ത് സഹിക്കാം, പക്ഷെ ഫേക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ഭയങ്കര പാവമായിട്ട് ഇങ്ങനെ ഫേക്ക് ചെയ്യും. അയ്യോ ആണോ, എന്തെനിക്ക് അറിയില്ലല്ലോ, അങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ, ഷോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പാവം നടിക്കുന്ന ആളുകളുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ ഫേക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്. നമ്മൾ എന്താണോ അത് മറ്റുള്ളവരുടെ അടുത്തും കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഫേക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഒരുപാട് സ്നേഹവും ഇതൊക്കെ കിട്ടുള്ളൂ. കാരണം ജെനുവിൻ എന്താണെന്ന് അറിയാനായിട്ട് ആരും ശ്രമിക്കാറില്ല. ആ കാണുന്ന ഒരു ഫേക്ക് ഇതിലെല്ലാവരും വീഴും. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾ നല്ലതാണ് മറ്റുള്ളവർ പറയണമെന്നുണ്ടെങ്കിൽ ഫേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അഞ്ജന നിഖിൽ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി സ്കൂൾ ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? ജെനുവിൻലി പറഞ്ഞ സ്കൂൾ ലൈഫ് ഞാൻ മിസ് ചെയ്യുന്നില്ല കേട്ടോ. ചേച്ചിയുടെ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? എൻ്റെ ഫേവറേറ്റ് ടീച്ചർ നിർമ്മല ടീച്ചറാണ്, കെമിസ്ട്രി എടുത്തിരുന്ന ടീച്ചറാണ്. എനിക്കറിയില്ല ടീച്ചർ ഇപ്പോൾ എവിടെയാണെന്നുള്ളത്. ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേച്ചി കാർട്ടൂൺ ഇഷ്ടമാണോ? എനിക്ക് കാർട്ടൂൺ പണ്ടത്തെ മോഗ്ലി പിന്നെ ജയന്റ് റോബോട്ട് അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ടൈമിൽ ഉണ്ടായിരുന്നാണ്, ആ സമയത്തായിരുന്നു ജയന്റ് റോബോട്ടൊക്കെ. അത് എനിക്കിഷ്ടമാണ് ജയന്റ് റോബോട്ട്. ശബരിമലയുടെ ഞാൻ പറഞ്ഞിരുന്നു, ചേച്ചിക്ക് സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമാണ്? ആ എനിക്കിഷ്ടമാണ് സ്റ്റോറി കേൾക്കാൻ. ചൈൽഡ്ഹുഡ് മിസ് ചെയ്യാറുണ്ടോ? ഇല്ല, എൻ്റെ ചൈൽഡ്ഹുഡ് എനിക്ക് മിസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൈൽഡ്ഹുഡ് അല്ല മിസ് ചെയ്യണത്, അപ്പോഴത്തെ ആ ഒരു ടൈം. ഒന്നും മൊബൈലൊന്നുമില്ല, പിന്നെ നമ്മൾ 25 പൈസയ്ക്കൊക്കെ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്, അതൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ചേച്ചി ഏത് കോളേജിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ചേച്ചി ചേട്ടൻ്റെ കൂടെ പോയി കണ്ട ഫസ്റ്റ് മൂവി ഏതാണ്? ഡേർട്ടി പിക്ചർ. അതാണ് ഞങ്ങൾ പോയി കണ്ട ഫസ്റ്റ് മൂവി. ചേച്ചിയുടെ യൂട്യൂബ് ചാനലാണ് കരിമിഷി ലവർ ഉള്ള നെയിം ആരാ ഇട്ടത്? ഞാൻ തന്നെ ഇട്ടത്. ചേച്ചിയുടെ ഫേവറേറ്റ് ഫ്ലവർ ഏതാ? ഇത്ര ക്വസ്റ്റ്യൻസ് കിട്ടിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവർ മുല്ലപ്പൂവാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, മുല്ലപ്പൂവാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു, എന്നാലും മുല്ലപ്പൂ ഇഷ്ടമാണ്. ഇനിയൊരു ദിവ്യ ചോദിച്ചിട്ടുണ്ട്, ഹസ്ബൻഡിന്റെ വീട്ടിലെല്ലാം ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ എപ്പോഴും കോമൺ ആയി ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതാണ്? കോമൺ ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കാറുണ്ട്. പുട്ട്, പിന്നെ ദോശ. ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കില്ല, കാരണം വീട്ടിൽ തട്ട് കഴുകണമെങ്കിൽ നല്ല പാടാണ്. പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മെയിൻലി ഞാൻ ഉണ്ടാക്കുക കേട്ടോ. ജബീന ജമൽ ചോദിച്ചിട്ടുണ്ട്, ഇനി ബോഡി കെയർ, ഹെയർ കെയർ, ഫേസ് കെയർ, അതിൻ്റെ വീട്ടിലെ ജോലികൾ, ഔട്ടിങ് ഇതെല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇതിനെല്ലാം കൂടിയുള്ള മെന്റലി ആൻഡ് ഫിസിക്കൽ എനർജി എങ്ങനെ കിട്ടുന്നത്? ചെറുപ്പം മുതൽ ഇത്രയും കെയർ സ്കിന്നിന് വേണ്ടി കൊടുക്കാറുണ്ടോ? ചെറുപ്പം മുതൽ സ്കിന്നിന് വേണ്ടി ഇത്ര ഞാൻ കൊടുക്കാറില്ല. ഞാൻ ഡിഗ്രി ആ സമയത്താണ് ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാലും പണ്ടൊക്കെയാണെങ്കിലും എനിക്കിഷ്ടമാണ് സ്കിൻ നന്നായിട്ടിരിക്കുന്നുള്ളത്. ബോഡി കെയർ എല്ലാത്തിനും കൂടി എങ്ങനെ സമയം കിട്ടുന്നത്? മനസ്സുണ്ടെങ്കിൽ മാർഗം ഉണ്ടെന്നാണ്. ഓക്കെ, നമ്മള്
ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ചെയ്യാനുള്ള സമയമുണ്ടാവും. ഒന്ന് പ്ലാൻ ചെയ്യാം, അത്രേ ഉള്ളൂ. വേണം, നമുക്ക് വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 സെക്കൻഡ് ഇനി സമയമുള്ളെങ്കിലും നമുക്ക് അത്രയും ഒരു കാര്യം അത്യാവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം ജീവൻ പോകും. തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണമെങ്കിലും ഒരു സെക്കൻഡിൽ നമ്മൾ ചെയ്യില്ലേ, ഏകദേശം അതുപോലെ ജീവിക്കാം. അപ്പം അതുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. ബിൻസി വി എസ്, ചേച്ചി കുക്ക് ചെയ്യുമ്പോൾ ഏത് ഫുഡാണ് ഏറ്റവും സൂപ്പർ? എന്നോട് ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറാണ് ഏറ്റവും നല്ലതെന്നാണ്, എനിക്കറിയില്ല കേട്ടോ. പിന്നെ ലിറ്റിൽ ആർട്സ് ബൈ ജാസ്മിൻ ചോദിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ ചേട്ടൻ ഫുൾ സപ്പോർട്ടാണ്, ചേട്ടന്റെ വീട്ടുകാർക്കും കുഴപ്പമൊന്നുമില്ല, സപ്പോർട്ടിനൊന്നും കുഴപ്പമൊന്നുമില്ല. റോക്കി വീഡിയോ സാലറി യു ആർ ഗെറ്റിംഗ് ഫ്രം യൂട്യൂബ്, അത് ഞാൻ പറയാം. ചേച്ചി മടിയൊക്കെ മാറാൻ എന്താ വഴി? പിന്നെ ബ്യൂട്ടി ടിപ്സ് മാത്രമേ ഉള്ളൂ, അടുക്കള ടിപ്സ് ഒന്നുമില്ല. എന്റെ പൊന്ന ദൈവമേ, എന്നോട് അടുക്കള ടിപ്സ് ഒന്നും ചോദിക്കല്ലേ കേട്ടോ, നിങ്ങളുടെ അടുക്കള അടച്ചു പൂട്ടേണ്ടി വരും എന്റെ അടുത്ത് അടുക്കള ടിപ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. എനിക്കറിയാവുന്ന കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്, മടിയൊക്കെ മാറാൻ എന്താ വഴി? ഞാൻ പറഞ്ഞില്ലേ അടുത്ത നിമിഷം നമ്മൾ മരിക്കും എന്ന് വിചാരിക്കുക, അപ്പൊ ലാസ്റ്റ് എന്തൊക്കെ നമ്മൾ ചെയ്യും, അതേ എഫക്റ്റിൽ ഡെയിലി അങ്ങോട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ മടി മാറാൻ വഴി. അശ്വതി അരവിന്ദ് ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സോങ്? എനിക്ക് മറ്റേ ജ്ഞാൻ ഗന്ധർവല്ലേ ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം, അതെനിക്കിഷ്ടമാണ്. പിന്നെ പണ്ട് പാളങ്ങൾ എന്ന് പറഞ്ഞ ഒരു മൂവി ഉണ്ട് 1982, അതിൽ ഏതോ ജന്മ കൽപ്പനയിൽ ഏതോ ജന്മവീതികളിൽ ഇന്നും ആ പാട്ട്. ഞാനിപ്പോ പാട്ട് പാടാൻ കാരണം എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു, ചേച്ചി എപ്പോഴെങ്കിലും ഒരു പാട്ട് പാടണേന്ന്, അതുകൊണ്ടാണ് ഓടിപ്പോവരുത് പിടിച്ചിരുന്നു. അടുത്തത് വടക്കേടത്ത് കുറിപ്പ് ചോദിച്ചിട്ടുണ്ട്, ചേച്ചിക്ക് ലൈഫിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സന്ദർഭം, അത് ഞാൻ പറഞ്ഞിരുന്നു. യുവർ ഫസ്റ്റ് ലവ്, സത്യം പറയണേ ചേച്ചിക്ക് ലൈഫിൽ എത്ര ലവ് അഫെയർസ് ഉണ്ടായിട്ടുണ്ട്. പലരും നമ്പർ ഇടുന്ന പോലെ എനിക്ക് പൂവിനോട് പ്രണയം, പുഴയുടെ പ്രണയം എന്നൊന്നും ഉള്ള ആൻസർ വേണ്ട കേട്ടോ. എനിക്ക് ഫസ്റ്റ് ലവ് എനിക്ക് തോന്നുന്നു എപ്പോഴാണ് ഓർക്കത്തെ, കുറച്ച് ലവ്സ് ഉണ്ട്, അത് കാരണം ലവ് എന്നല്ല ക്രഷ് ഉണ്ട്, അതുകാരണം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലവ്. അയ്യോ ഫസ്റ്റ് ലവ് എത്ര ഏജിലായിരുന്നു? എനിക്ക് തോന്നുന്നു ഒരു 8 എന്തോ പഠിക്കുമ്പോഴായിരുന്നു കേട്ടോ. അതൊക്കെ വൺ വേ ആയിരുന്നു അങ്ങോട്ട് മാത്രം, കാരണം പണ്ടെന്ന് തന്നെ ആരെയും നോക്കും കൂടി ഇല്ലായിരുന്നു. കാരണം ഞാൻ ഇത് ഞാൻ റേഷൻ മേടിക്കുന്ന ഇവിടെ നിന്നാണെന്നല്ലേ, അങ്ങോട്ട് നമ്മൾ തോന്നിക്കഴിഞ്ഞാലും കാലമില്ലല്ലോ, ഇങ്ങോട്ട് ആരും തരില്ല. ഞാൻ എനിക്ക് എന്നെ പലപ്പോഴും ദൂത് കൊണ്ടുപോകാനായിട്ട് വിടാറുണ്ട് ചേട്ടന്മാർ. അതെ, അവൾക്ക് അതൊന്നും കൊടുക്കും, ഇവൾക്ക് ഇതൊന്നും. ഞാൻ എപ്പോഴും വിചാരിക്കും എന്നാണാവോ എനിക്ക് കിട്ടുന്നതെന്ന്. ചേച്ചിക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നു, ബട്ട് വീട്ടുകാർ നാട്ടുകാർ ഇവർ എന്ത് പറയും എന്നോർത്ത് ചേച്ചി അത് വേണ്ട എന്ന് വെക്കുമോ? ഞാൻ ഒരിക്കലും വെക്കില്ല, എനിക്കൊരു കാര്യം ചെയ്യാൻ തോന്നിയാൽ ഞാനത് ചെയ്തിരിക്കും. ലൈഫിൽ ചേച്ചി ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എൻ്റെ അമ്മേനെയും ഹസ്ബൻഡിനെയും ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പേരുണ്ട്, ഒരു 5-6 പേര്, അവർ ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല, അല്ലെങ്കിൽ വിഷമാവുമല്ലോ. നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെയാണ്, പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ എന്താണ് എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, അങ്ങനെ അത് ഞാൻ പറയില്ല. ചേച്ചിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഹോബി എന്താണ്? എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത് ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. ഫ്രണ്ട്സ് ചേച്ചിയുടെ ലൈഫിന്റെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ? 1 എക്സാമ്പിൾ പറയാമോ? ഇത്രയുമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നെ ഫ്രണ്ട്സ് എന്നെ ലൈഫിൽ സ്വാധീനിച്ചിട്ടുള്ളത്, എൻ്റെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അവൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നെക്കാളും നന്നായിട്ട് അവൾ സ്കിന്നും ഒക്കെ കെയർ ചെയ്യാറുണ്ട്. ഇവൻ ഞാനൊരു കുഞ്ഞു മടിയാണെങ്കിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ അവൾ അങ്ങനെയല്ല, അവള് പെർഫെക്റ്റ് ആണ് അക്കാര്യത്തിൽ. ആ ഒരു കാര്യത്തിൽ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. പ്രിൻസി ജോബി, ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ എക്സ് ലവർ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരുന്നു റിയാക്ഷൻ? എന്തൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആയിട്ട് കരുതിയാൽ മതി. അയ്യോ കണ്ടിട്ടില്ലടാ, കാണണം ഞാൻ എപ്പോഴും വിചാരിക്കും എന്നാണോ കാണുന്നത്. ചേച്ചി രാവിലെ എപ്പോഴും എഴുന്നേക്കുന്നത്? ഞാനൊരു 4:30 എഴുന്നേക്കാൻ തുടങ്ങും, എന്നാലും ഒരു 10 മിനിറ്റ് പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് 5 മണിക്ക് മുമ്പ് എന്തായാലും പൊങ്ങും. ഹായ് ചേച്ചി, നീതു പ്രശാന്ത്, ഹൂ ഈസ് യുവർ റോൾ മോഡൽ ആൻഡ് വൈ? എൻ്റെ അമ്മയാണ് എൻ്റെ റോൾ മോഡൽ കേട്ടോ. കാരണം എൻ്റെ അമ്മ ആ സമയത്തൊക്കെ ജോലിക്ക് പോയിരുന്നു. ജോലിക്ക് പോകുന്നതിനോടൊപ്പം നമ്മുടെ ആ ടൈമിൽ 3 കുട്ടികളെ വളർത്തി, അതും എന്താണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയാണ് എൻ്റെ റോൾ മോഡൽ എപ്പോഴും. പിന്നെ അമ്മയ്ക്കൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഇപ്പം ആകാശം താഴെ നിന്ന് ഇങ്ങോട്ട് ഇടിഞ്ഞു വരികയാണെങ്കിൽ അമ്മ പറയും അവിടെ നിന്നോ, ഒരു കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയും. ഭയങ്കര കൂളായിട്ടുള്ള ആളാണ്, ഒട്ടും ദേഷ്യം പിടിക്കാറില്ല.
എല്ലാത്തിനും ഭയങ്കര സമാധാനമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അമ്മയാണ് എന്റെ റോൾ മോഡൽ. പിന്നെ ഒരിക്കലും ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ പറഞ്ഞ് കേൾപ്പിക്കില്ല. അമ്മ എന്ത് ചെയ്താലും അമ്മയുടെ പോളിസി വലത്തേക്കായി ചെയ്യുന്ന ഇടത്തേക്കായി അറിയരുതെന്ന് തന്നെയാണ്. ആ ഒരു ഇത് എപ്പോഴും അമ്മ അമ്മ നിലനിർത്താറുണ്ട്. അമ്മക്ക് ഒരുപാട് അമ്മ ഒരുപാട് പേരെ സഹായിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈവൻ അതില് മുക്കാ ഭാഗവും ഞങ്ങളും മിക്കവർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. മോസ്റ്റ് ഫണ്ണിയസ്റ്റ് മോമെന്റ് ഞാൻ പറഞ്ഞിരുന്നു. ഹൗ മാനേജ് യുവർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. കാരണം ഹസ്ബൻഡ് ഒരുപാട് സപ്പോർട്ടാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എന്താണ്, ഞാൻ എപ്പോഴും പേഴ്സണൽ ലൈഫിനും പ്രൊഫഷണലിനെക്കാളും ഇത്രയും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പ്രൊഫഷണൽ ലൈഫിൽ എനിക്ക് ചെറിയൊരു വിട്ടുവീഴ്ച വരുത്തണം തോന്നിയാൽ ഞാൻ വരുത്തും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഞാൻ ആ ഒരു ഇതിൽ പോകുന്നുണ്ട്. അന്ന സെബാസ്റ്റ്യൻ ജോസഫ്, ചേച്ചിയുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത, എപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരുന്ന ഒരു കാര്യം. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്റെ ആ ഒരു ബ്രേക്കപ്പ് തന്നെയാണ്. അത് തന്നെയാണ് എനിക്കിപ്പോൾ ഏറ്റവും ചിരി വരുന്ന ഒരു കാര്യം. ഐശ്വര്യ ജി ആർ ചോദിച്ചിട്ടുണ്ട്, കുറെ അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്റെ ഗോൾ എന്താന്നുള്ളത്. എന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാല് എനിക്കൊരു 60 വയസ്സാകുമ്പോഴേക്കും ഒരു ഫിറ്റ്നസ് മോഡൽ ലെവലിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹം എനിക്ക് വളരെ ഉണ്ട്. അതെന്റെ ഒരു ഗോളാണ്. പത്രയില്ലു. പാർവതി ചേച്ചി ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയുടെയും ചേട്ടന്റെയും ഫേവറേറ്റ് ഫുഡ് ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഞങ്ങള് നിങ്ങൾ അടുത്തതായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, ഞങ്ങൾക്ക് അടുത്തതായിട്ട് പോകാൻ ആഗ്രഹമുള്ളത് റഷ്യയിലാണ്. ചേച്ചിയുടെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത, ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള സർപ്രൈസ് ഗിഫ്റ്റ് എന്താണ്? എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എൻ്റെ ഹസ്ബൻഡാണ്. വിജയ് സേതുപതി, അല്ലാതെ ചേച്ചിയുടെ ഫേവറേറ്റ് ആക്ടർ ആക്ട്രസ്, മലയാളം, തമിഴ്, ബോളിവുഡ്. മലയാളത്തിൽ എനിക്ക് മോഹൻലാൽ, ഞാൻ പറഞ്ഞിരുന്നു. നടിമാരിൽ എനിക്ക് മഞ്ജു വാര്യറിനെ ഇഷ്ടമാണ്, മമ്ത മോഹൻദാസിന് ഇഷ്ടമാണ്. പിന്നെ പഴയത് പറയുകയാണെങ്കിൽ ശോഭനേനെ വളരെ ഒരുപാട് ഇഷ്ടമാണ്. തമിഴിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് സൂര്യനെ ഇഷ്ടമാണ്, വിജയ് സേതുപതിനെ ഇഷ്ടമാണ്. പിന്നെ ആക്ട്രസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നയൻതാര, ഞാൻ ഡൈ ഹാർഡ് ഫാനാണ് നയൻതാരയുടെ. അതിന് അത് മാത്രമല്ല, നമ്മുടെ അനുഷ്കനെ ഒരുപാട് ഇഷ്ടമാണ്. ബോളിവുഡ് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹീറോ ഹൃതിക് റോഷനാണ്. ആക്ട്രസ് എനിക്ക് കങ്കന റണാവട്ടാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആക്ട്രസ്. പിന്നെ ഓൾ ടൈം ഫേവറേറ്റ് ഐശ്വര്യ റായാണ്. ഫേവറേറ്റ് സോങ്, ഞാൻ പറഞ്ഞിരുന്നു മലയാളത്തിൽ. ഹിന്ദിയിൽ എനിക്ക് കുറേ സോങ്സ് ഒക്കെ ഇഷ്ടമാണ്, ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു സോങ് എന്ന് പറയാനില്ല. രാത്രി എഴുന്നേക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. രാത്രി ചിലപ്പോൾ ഞാൻ ഡിപ്പെൻസ്, ചിലപ്പോൾ 10:30, മാക്സിമം 11. ചില ദിവസം വീഡിയോ ഷൂട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 മണിയൊക്കെ വരെയാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 7 ആവും രാവിലെ എഴുന്നേക്കാൻ വേണ്ടി. വീട്ടിലെ ജോലിക്ക് ചേട്ടാ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അതോ ഒരു വെള്ളക്ക് ഒരു അയ്യോ എന്തോ ഒരു കാര്യം ചോദിച്ചു, എനിക്കത് മനസ്സിലായില്ല. വീട്ടിലെ ജോലിക്ക് ചേട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്, പക്ഷെ ചേട്ടൻ പഠിക്കുന്നതുകൊണ്ട് ഞാൻ അത് ഹെൽപ്പിന് വിളിക്കാറില്ല. ചേച്ചിയും ചേട്ടനും ഫസ്റ്റ് വഴക്കിട്ടത് എന്തിനാണ്? അത് ഞാൻ പറഞ്ഞിരുന്നു. വഴക്കിട്ട് പിണങ്ങിയിരുന്നാൽ ചേട്ടനാണ് ആദ്യം മിണ്ടി വരിക. വഴക്കിട്ട് കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ ഏറ്റവും ഫണ്ണിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു വഴക്ക് ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അതാണ്. ഇത്രയും മതി മതി മതി, ഫണ്ണിയായിട്ടുള്ള വഴക്ക് ഞാൻ പറഞ്ഞല്ലോ. ആദ്യമായിട്ട് ഞാൻ ചേട്ടന്റെ ബമ്മിലടിച്ചതാണ് ആദ്യത്തെ വഴക്കിന് കാരണം. അത് ഞങ്ങൾക്ക് ഏറ്റവും ഭയങ്കര ഫണ്ണിയായിട്ട് തോന്നിയിട്ടുള്ള സംഭവമാണ്. ഇനി അടുത്തത് ഞാൻ അടുത്ത പാട്ടിൽ പറയാട്ടോ, കാരണം ഇതിപ്പോ തന്നെ ഭയങ്കര നീളത്തിലായുള്ള വീഡിയോ. ഇപ്പൊ ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ അടുത്ത പാട്ടിൽ പറയാം. പിന്നെ എന്റെ യൂട്യൂബ് ഏർണിങ്സിന്റെ കാര്യം ഞാൻ പറയാന്ന് പറഞ്ഞിരുന്നു. എന്റെ യൂട്യൂബ് ഏർണിംഗ് എന്ന് പറയുന്നത്, എന്റെ ഫസ്റ്റ് യൂട്യൂബ് ഏർണിംഗ് $100 ആയിരുന്നു. ആ സമയത്ത് $100 എന്ന് പറയുമ്പോൾ 6,500 rupees ആയിരുന്നു. ഇപ്പോഴത്തെ അതിന്റെ കൺവേർഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 7,200 ആണ് ഇപ്പോഴത്തെ ആ ഒരു അന്നത്തെ $100 വെച്ച് കൺവേർഷൻ ഇപ്പൊ നോക്കുകയാണെങ്കിൽ 7,200 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനിയും കുറെ ഫണ്ണിയായിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഷൂട്ട്, ഞാൻ എപ്പോഴും ഷൂട്ട് എന്ന് പറയും. അപ്പൊ ആ ഷൂട്ടിംഗ് എന്താന്നുള്ള കാര്യം ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.